നമസ്കാരം. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇത്രത്തോളം വകതിരിവില്ലാത്ത ഒരു മനുഷ്യനാകണം. പലകുറി അദ്ദേഹം പല സ്റ്റേറ്റ്മെന്റുകളിലൂടെ അത് തെളിയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു മീഡിയ പ്രൊമോഷനിലൂടെ അതിനെ അതിജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പൊതുവെ ഹീറോയിസം എന്നൊക്കെ പറയുന്നത് പ്രവൃത്തിയല്ലല്ലോ. അതായത് ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണിക്കുക, അതിനെ സ്റ്റിൽ ഫോട്ടോ എടുത്ത് ഒരു ക്യാപ്ഷൻ കൊടുത്ത് ഒരാളെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, ഇതാണ് ഒരാൾക്ക് ഈ നാട്ടിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു കുറുക്ക് വഴി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വരുന്നത് ബംഗാളിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം വലിയ ജനക്കൂട്ടമുണ്ടാക്കിയതിനു ശേഷം അതിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഒരു നാട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2.5 ലക്ഷത്തിന് മുകളിൽ. ഈ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം കണ്ടാൽ ഇയാൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ലേ എന്ന് തോന്നേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. എന്തൊരു വകതിരിവില്ലാത്തൊരു മനുഷ്യനാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. കൊറോണ കാലഘട്ടത്തിൽ ഒരു കാലത്ത് നമ്മൾ ദീപം തെളിയിച്ചാൽ കൊറോണ പോകുമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് പ്രചോദനം കൊടുത്തൊരു മനുഷ്യൻ, പാത്രം പൊട്ടിയാൽ കൊറോണ നശിക്കുമെന്ന് പറഞ്ഞ് പ്രചോദനം കൊടുത്തൊരു മനുഷ്യൻ, ഗോ കൊറോണ ഗോ എന്ന് പറഞ്ഞാൽ കൊറോണ പോകുമെന്ന് ഈ നാടിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ തലവനായിരിക്കുന്ന ആൾ, ആ മനുഷ്യരിപ്പോൾ രാജ്യം ഇത്രത്തോളം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയതിനു ശേഷം കൊറോണ കാലത്ത് എന്റെ പ്രസംഗം കേൾക്കാൻ ഇത്രയും പേർ തടിച്ചുകൂടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഈ നാടിനെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് തള്ളിവിടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മോദി തന്നെയാണെന്ന് പറയേണ്ടി വരും. മോദിക്ക് സാമാന്യ ബോധമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തോന്നിപ്പോകുന്ന സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലേക്ക് പലരെയും കൈകൊട്ടാനും പാത്രം കൊട്ടാനും ദീപം തെളിയിച്ചിറക്കി ഈ നാട്ടിൽ കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ പറയുന്ന എല്ലാത്തരം പ്രതീകങ്ങളും മാറ്റിവെച്ച് വാക്സിനേഷന് ചെന്നിരുന്നു കൊടുത്ത മനുഷ്യനാണ്. വാക്സിനേഷന് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയൂ, ഒരു ദൈവങ്ങൾക്കോ ആചാരങ്ങൾക്കോ അതിന് കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ട സന്ദർഭമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹിന്ദു നേതാക്കന്മാർക്ക് കുംഭമേളയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവർക്ക് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയല്ല പ്രശ്നം. BJP ക്കാർ ഏറ്റവും അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടിയ ഒരു സംസ്ഥാനമുണ്ട് മോദിയുടെ ഗുജറാത്ത്. എന്താണ് ഇന്ന് അവിടുത്തെ അവസ്ഥ? പലയിടങ്ങളിലും മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അതിന്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാനായിട്ട് കൃത്യമായി മാധ്യമങ്ങളെ വിലക്കിയിരിക്കുകയാണ്. എത്ര പേർ മരിക്കുന്നുണ്ടോ, എത്ര പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വിടാതിരിക്കുകയാണ്. അതായത് ഒരു സ്റ്റേറ്റിനെ മുഴുവൻ അടച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം മരിച്ചു പോകുന്നു എന്നുള്ളത് പോലും ആ ദീനരോദനങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ആ സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളെയും അവിടെ അടച്ചിട്ടൊരവസ്ഥയാണ്. ഈ രീതിയിലാണ് ഒരു പ്രധാനമന്ത്രി ഈ നാടിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി നമ്മുടെ നാട് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ രോഗവ്യാപനം അതിതീവ്രമായിട്ടുള്ള കർണാടകയായിക്കോട്ടെ അല്ലെങ്കിൽ ഗുജറാത്ത് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, നോർത്ത് ഇന്ത്യയിലെ പല മേഖലകളിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. രണ്ടാം വരവിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ ഘോരം ഘോരം പറയുന്നുണ്ടെങ്കിലും ചെവി കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആളക്കൂട്ടി വലിയ തോതിൽ മരണവ്യാപാരിയായി മാറുകയാണ് നരേന്ദ്രമോദി. ഇത്തരത്തിൽ ആളുകളുടെ ജീവനോട് ഒരു തരത്തിൽ പോലും ഒരു അനുകമ്പയില്ലാത്ത ഒരു മനുഷ്യനാണ് മോദിയെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. വെറും കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു വ്യക്തിത്വം, വെറും പൊള്ളയായ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ തലച്ചോറിനകത്ത് ആള് താമസമില്ല എന്ന് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ച് മാതൃക കാട്ടി. ഈ നാട്ടിലിപ്പോൾ ഒരു ജനസഞ്ചയം ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ ആവർത്തിച്ച് പറയുമ്പോൾ അതിനെയൊന്നും ചെവി കൊടുക്കാൻ തയ്യാറാകാത്ത ഈ മനുഷ്യനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? മനുഷ്യനാണോ മൃഗമാണോ മോദി? മനുഷ്യനാണെങ്കിൽ സാമാന്യ ബോധമുണ്ടാകണം. ഇത് മൃഗങ്ങളെപ്പോലെ എന്ത് പറഞ്ഞാലും മനസ്സിലാകാതെ എന്തൊക്കെയോ വായി തോന്നുന്ന ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണോ ഈ നാടിനെ നയിക്കേണ്ടത്? നമ്മുടെ പൊതുസമൂഹം ഒന്ന് ഉണർന്ന് ചിന്തിക്കും. ഗുജറാത്തിലെ ദൃശ്യങ്ങൾ മനുഷ്യന്റെ കരള ലയിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരുന്ന മനുഷ്യ ജന്മങ്ങൾ ആർക്കൊക്കെയോ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, ഒറ്റവരാണ്, ഉടയവരാണ്. ഇതൊക്കെ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്നാൽ മാത്രമേ ഈ നാട് വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്.
നമ്മുടെ ഭരണാധികാരികൾ ഇത്രമാത്രം കഴുത ചിന്തകളായി പോയാൽ ഈ നാട് എവിടെ ചെന്ന് പതിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഇത്രത്തിൽ അപകടകരമായ രീതിയിലേക്ക് നാടിനെ തള്ളിവിടുമ്പോൾ അല്ലെങ്കിൽ കുംഭമേള പോലുള്ള വലിയൊരു ജനസഞ്ചയങ്ങൾ കൂടുന്ന പ്രദേശത്ത് അത് ഒഴിവാക്കണമെന്നോ അത് നിർത്തണമെന്നോ പറയാൻ ആർജവുമില്ലാതെ റംസാൻ നടത്തിവരും ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തി എന്ന് പറഞ്ഞ് വർഗീയതയ്ക്ക് തിരികൊളുത്തുന്നവർ ഇവരാണോ ഈ നാടിനെ തണൽ വിരിക്കുന്ന നേതാക്കന്മാർ എന്ന് പറയുന്നത്. കൃത്യമായി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി നമ്മുടെ ആരോഗ്യ സംവിധാനം രാജ്യത്ത് ഏതവസ്ഥയിലാണെന്ന് ഡൽഹി മാത്രം പരിശോധിച്ചാൽ മതി. ഡൽഹിയിലെ പല മാധ്യമ പ്രവർത്തകരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടുന്നത് വളരെ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ. ഇത് ഗുജറാത്തിലുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം മോഡി ഭക്തന്മാരോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളെല്ലാം മോഡിക്ക് വശംവദരായതുകൊണ്ടും അവിടുത്തെ വാർത്തകളൊന്നും കൃത്യമായി പുറം ലോകം അറിയാൻ പോകുന്നില്ല. പക്ഷേ ഹിന്ദു പത്രം പോലൊരു ദേശീയ പത്രം ഇന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് പലയിടങ്ങളിലും മരണത്തോത് വളരെ ഉയർന്നു നിൽക്കുകയാണ്, കൃത്യമായ കണക്കുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നില്ല എന്നുള്ള കാര്യം. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ദൈനംദിനം 2.5 ലക്ഷത്തിന് മുകളിൽ ഒരു രാജ്യത്ത് കോവിഡ് വ്യാപനം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ജോലി എന്തെന്ന് ചോദിച്ചാൽ ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എന്നുള്ളത്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ചപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പറയുകയാണ് അത് കമ്മീഷൻ അനുവദിച്ചു തന്നിട്ടുള്ള സമയം മുഴുവൻ ഞങ്ങൾ ഇത്തരത്തിൽ ആളെ കൂട്ടി പ്രചരണം നടത്തിയിരിക്കും, കൃത്യമായി അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമാണ്. ഈ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ BJP യുടെ പ്രധാനമന്ത്രിയല്ല, നിങ്ങൾ നാടിന്റെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ലോകം മോഡി എന്ന പ്രധാനമന്ത്രിയെ നോക്കിക്കാണേണ്ടത്. ഇത്തരത്തിൽ വകതിരിവില്ലാത്തതും ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല. ഈ നാടിന്റെ വാർത്തകൾ പുറം ലോകത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരി ഇത്രത്തോളം കഴിവില്ലാത്തവനാണോ എന്ന് അഡ്രസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്തിനും ഏതിനും ദേശീയതയും രാജ്യസ്നേഹത്തെയും മാത്രം കുറിച്ച് പുലമ്പുന്നവർ നടത്തുന്ന പ്രവർത്തനം ഒന്ന് കാണുക. പാകിസ്ഥാനെ അടിക്കാനും ചൈനയെ അടിക്കാനും മാത്രമാണ് ദേശസ്നേഹം, അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ദേശസ്നേഹത്തിന്റെ ആവശ്യമില്ല. അവർ എങ്ങനെ തുലഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ എന്ന് ചിന്തിക്കുന്ന ഭരണകൂടങ്ങൾ ഈ നാടിനെ കൊല്ലാക്കൊല ചെയ്യുന്നവർ തന്നെയാണ്. ഇതൊരു പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായിട്ടായിരിക്കാം ഇതും അഡ്രസ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഒരു വിഷയമില്ല, ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മറ്റേത് സന്ദർഭത്തിലായിരിക്കും ഇത്തരത്തിലൊരു മൂഢചിന്തയുള്ള ഒരു ഭരണാധികാരി വിമർശിക്കാൻ കഴിയുക? ഇത്തരത്തിൽ ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ഭരണാധികാരിയെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് സന്ദർഭത്തിൽ തുറന്നു കാട്ടേണ്ടി വരും? രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട വ്യക്തി രാജ്യത്തെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന അപൂർവ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ നാട്ടിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലാതെ ഈ നാടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതല്ല. കോവിഡ് വ്യാപനം രൂക്ഷമായി എത്രത്തോളം പേർ എരിഞ്ഞടങ്ങിയാലും ചത്തൊടുങ്ങിയാലും അതെല്ലാം അവരുടെ വിധിയായി മാത്രം സങ്കല്പിക്കാൻ പറയുന്ന ഒരു ഭരണാധികാരി, ഇത് തന്നെയാണോ ഇന്ത്യ സ്വപ്നം കണ്ട ഭരണാധികാരി എന്ന് ചോദിക്കേണ്ട സന്ദർഭമാണ്. ചില സന്ദർഭങ്ങളിലാണ് ചിലരുടെ ക്വാളിറ്റി മനസ്സിലാകുന്നത്. ഈ കെട്ടിപ്പൊക്കി വലിയ ബിൽഡപ്പ് കൊടുത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ മോദി എന്ന് പറയുന്നത്. അതായത് മീഡിയയുടെ മുന്നിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശേഷിയില്ല, നേരെ മറിച്ച് ദൂരദർശനിലും ആകാശവാണിയിലും കയറിയിരുന്ന് മൻ കി ബാത്ത് പോലെ ഒരു റേഡിയോയായി മാറിയ ഒരു ഭരണാധികാരി, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, എഴുതി കൊടുക്കുന്നത് അതേപടി വായിച്ച് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയിപ്പിക്കുന്ന ഒരു ഭരണാധികാരി, അതിനപ്പുറത്തേക്ക് ഒരു കഴിവുമില്ല എന്ന് തുറന്നു കാട്ടപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഈ കടന്നു പോകുന്ന കോവിഡ് കാലത്തിൽ മോദിയുടെ ഇടപെടലെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു.